ഐക്യുടെ പുതിയ രണ്ട് ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഐക്യു ഫൈവും പിന്നെ ഐക്യു ഫൈവ് പ്രോയും. രണ്ട് ഫോണുകളും വരുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ്. ഐക്യുടെ മുമ്പ് പല നല്ല ഫോണുകളും ചൈനയിൽ ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷെ ആ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഐക്യു ഇപ്പോൾ ഇന്ത്യയിൽ പുതിയൊരു ഫോണിൻ്റെ ലോഞ്ച് ടീസ് ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും ഐക്യു ഫൈവ് സീരീസ് ആയിരിക്കും. ഐക്യു ത്രീ എന്ന ഫോണിൻ്റെ സക്സസറായിട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു ഫൈവ് അതുപോലെ ഐക്യു ഫൈവ് പ്രോ എന്നീ ഫോണുകളുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളും വരുന്നത് 6.56 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ എച്ച് ഡി ആർ 10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ രണ്ട് ഫോണുകളിലും നമുക്ക് ലഭിക്കും. പിന്നെ എടുത്തു വരേണ്ട ഒരു വ്യത്യാസം വരുന്നത് ഐക്യു ഫൈവിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ ഐക്യു ഫൈവ് പ്രോയില് കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. പിന്നെ 240Hz ടച്ച് സാമ്പിളിംഗ് റേറ്റുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. അപ്പോൾ നല്ലൊരു ടച്ച് എക്സ്പീരിയൻസും ഈ ഫോണുകളിൽ ലഭിക്കും. 19.8:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണുകളുടെ പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളും വരുന്നത് ഏകദേശം 92.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ്. ഈ ഫോണുകളുടെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 1300 nits ആണ്. പിന്നെ ഈ രണ്ട് ഫോണുകളുടെയും വെയ്റ്റ് വരുന്നത് ഏകദേശം 197 grams ആണ്. പക്ഷേ ഐക്യു ഫൈവിൻ്റെ തിക്നെസ് വരുന്നത് ഏകദേശം 8.3mm ഐക്യു ഫൈവ് പ്രോയുടെ തിക്നെസ് വരുന്നത് ഏകദേശം 8.9mm ആണ്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 865+ എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് കിട്ടും. പിന്നെ ഈ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 8GB റാം ആണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും 12GB റാം വെർഷൻസും വരുന്നുണ്ട്. ഐക്യു ഫൈവില് രണ്ട് വെർഷൻസിലും 128GB ഇൻറ്റേണലാണ് വരുന്നത്. ഐക്യു ഫൈവ് പ്രോയില് രണ്ട് വെർഷൻസിലും 256GB ഇൻറ്റേണലാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR5 റാം ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ ഹീറ്റ് സിങ്ക് ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി മൾട്ടി ടെർബോ 4.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് Z-axis ലീനിയർ മോട്ടോർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിമിങ്ങിൽ ഈ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് 4D ഗെയിം ഷോക്ക് എന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണുകൾ വരുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ്. ഈ ഫോണുകളിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള ഐക്യു യു സോഫ്റ്റ്വെയറുമായിട്ടാണ്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 50MP F1.85 വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് G1 സെൻസറാണ്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 13MP F2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത് 3rd ക്യാമറ സെൻസറിൻ്റെ കാര്യത്തിലാണ്. ഐക്യു ഫൈവിൽ 13MP F2.4 വരുന്ന ഒരു പോർട്രേറ്റ് ലെൻസ് ആണ് വരുന്നത്. ഇതിൽ 2x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐക്യു ഫൈവ് പ്രോയില് നമുക്ക് 3rd 8MP F3.4 വരുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസ് ആണ് ലഭിക്കുന്നത്. ഇതിൽ 5x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 60x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സെൻസറിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണുകളിൽ 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16MP F2.4 വരുന്ന സെൽഫി ക്യാമറയാണ് രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഐക്യു ഫൈവിൽ 4500mAh ബാറ്ററി വരുന്നുണ്ട്. ഈ ഫോണിൽ 55W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐക്യു ഫൈവ് പ്രോയിൽ 4000mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണിൽ 120W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്ന കാര്യം ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോണ് 50% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോണ് ഫുള്ളായിട്ടും ചാർജ് ചെയ്യാൻ കഴിയും. രണ്ട് ഫോണുകളും വരുന്നത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ്. പിന്നെ ഈ ഫോണുകൾ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനയിലാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഐക്യു ഇന്ത്യയിൽ പുതിയൊരു ഫോണിൻ്റെ ലോഞ്ച് ഇപ്പോൾ ടീസ് ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും ഐക്യു ഫൈവ് സീരീസ് ആയിരിക്കും. പിന്നെ ഈ ഫോണുകളുടെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ഐക്യു ഫൈവിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 43000 രൂപയും ഐക്യു ഫൈവ് പ്രോയുടെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 53000 രൂപയുമാണ്. പിന്നെ ഈ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പം
വില കുറച്ചും കൂടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓവറോൾ വളരെ നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് ഐക്യൂ ഫൈവും അതുപോലെ ഐക്യൂ ഫൈവ് പ്രോയും വരുന്നത്. എന്തായാലും ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.